ക്ലാസ് മുറിയിൽ അഞ്ചാം ക്ലാസ്സുകാരിയെ പീഡിപ്പിച്ച കേസിൽ അധ്യാപകന് 30 വർഷം കഠിന തടവും 85,000 രൂപ പിഴയും ശിക്ഷ. കൊയിലാണ്ടി സ്വദേശി രാധാകൃഷ്ണനെയാണ് കുന്നംകുളം ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ പോക്സോ കോടതി ശിക്ഷിച്ചത്. അഞ്ജുരാജ് ചേരുന്നുണ്ട്. അഞ്ജുരാജ്, വിശദാംശങ്ങൾ. നിമയും 2014 അധ്യയന വർഷാരംഭത്തിലാണ് കേസിന് ആസ്പദമായ സംഭവം നടന്നത്. ക്ലാസ്സിലെ ബെഞ്ചിലിരുന്ന കുട്ടിയുടെ അടുത്തേക്ക് കസേര വലിച്ചിട്ട് ഉപദ്രവിച്ചു എന്നാണ് പരാതി ഉയർന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് ആണ് കൊയിലാണ്ടി സ്വദേശിയായ 56 വയസ്സുള്ള രാധാകൃഷ്ണൻ എന്ന അധ്യാപകനെ 30 വർഷം കഠിന തടവിനും 85,000 രൂപ പിഴയുമാണ് ഇപ്പോൾ കുന്നംകുളം ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ പോക്സോ കോടതി ജഡ്ജി എസ് ഷീല കുറ്റക്കാരൻ കണ്ടെത്തി ശിക്ഷിക്കുകയും ചെയ്തിരിക്കുന്നത്. ഈ കേസ് ഈ കുട്ടിയുടെ പരാതിയെ തുടർന്നാണ് ഗുരുവായൂർ ടെമ്പിൾ പോലീസാണ് കേസ് എടുക്കുകയും ചെയ്തത്. പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പോക്സോ പബ്ലിക് പ്രോസിക്യൂട്ടർ കേസ് ബിനോയ് ഹാജരാകുകയും ചെയ്തു. ശരി അഞ്ജുരാജ്. ഒറ്റപ്പാലത്ത് അംഗീകൃത അറവുശാല വേണമെന്ന ആവശ്യം ശക്തം. നഗരസഭയുടെ അറവ് കേന്ദ്രം പൂട്ടിയതോടെ കശാപ്പ് ചെയ്യുന്നത് എവിടെ നിന്നാണെന്ന് ആർക്കും അറിയില്ല. നഗരസഭാ ബജറ്റിലെ ആവർത്തന ഇനമാണ് ആധുനിക അറവുശാല. മാടുകളെ പരിശോധിച്ച് വൃത്തിയുള്ള സാഹചര്യത്തിൽ കശാപ്പ് ചെയ്യുക, ആരോഗ്യമുള്ള ഇറച്ചി വിൽപ്പന ഉറപ്പാക്കുക. എന്നാൽ ഈസ്റ്റ് ഒറ്റപ്പാലം പൂളക്കുണ്ടിൽ പ്രവർത്തിച്ചിരുന്ന അറവുശാല സമീപവാസികളുടെ പരാതിയെ തുടർന്ന് പൂട്ടി. ഇതോടെ നഗരസഭാ പരിധിയിൽ അറവു കേന്ദ്രം ഇല്ലാതെയായി. അറവിന് കൊണ്ടുവരുന്ന മൃഗങ്ങൾ എത്രത്തോളം